സുഷീസ് ഹെൽത്തി കിച്ചൺ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കണോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് വെരി സ്പെഷ്യൽ ഡിലീഷ്യസ് ഒരു ദോശയാണ്. അഹമ്മദാബാദ് ഓൺ സ്പെഷ്യൽ അഹമ്മദാബാദ് സ്ട്രീറ്റ് ഫുഡ് ജിനി ദോശ. അപ്പൊ അഹമ്മദാബാദിന്റെ സ്ട്രീറ്റ്സിലൊക്കെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലും മാക്സിമം മഹാരാഷ്ട്ര മുംബൈയൊക്കെ ഈ ജിനി ദോശ കിട്ടാറുണ്ട്. അത് അവിടുത്തെ വലിയ തവയില് അവര് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാണത് കാണാൻ. വലിയ ദോശയാണ് അത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് റോള് ചെയ്തിട്ട് 3/4 ഒക്കെ പീസസ് ആക്കി മടക്കിയെടുക്കും, റോൾ ചെയ്തെടുക്കും. ഇവിടെ നമ്മുടെ അടുത്ത് അത്രയും വലിയ ദോശപാൻ ഇല്ല. എന്റെ അടുത്ത് ദോശക്കല്ലാണ് ഉള്ളത്, ചെറിയ നമ്മളുടെ ദോശക്കല്ല്. അപ്പൊ അതിലുണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഒരുപാട് ചെറിയ പീസസ് ഒന്നും ആക്കിയില്ല. ഒള്ളി റോള് ചെയ്തിട്ട് 2 പീസസ് ആക്കിയതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുകയോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്, അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ ടേസ്റ്റി ദോശ ഉണ്ടാക്കാവുന്നതാണ്. ദോശ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുമ്പോൾ അവർ ദോശയുടെ പുറകെ ഓടും. ഇറ്റ്സ് എ വെരി ടേസ്റ്റി യമ്മി ഡിലിഷ്യസ് ദോശ. ഇറ്റ്സ് കോളിംഗ് അഹമ്മദാബാദ് ഓൺ സ്പെഷ്യൽ ജിനി ദോശ. സോ ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്ക് എ വെരി ടേസ്റ്റി ഡിലിഷ്യസ് ജിനി ദോശ അറ്റ് ഹോം. സോ ഫ്രണ്ട്സ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈ വെനവർ ഐ പോസ്റ്റ് എ ന്യൂ വീഡിയോ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിതോടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ സ്പെഷ്യൽ ദോശയാണ്, അഹമ്മദാബാദ് സ്ട്രീറ്റ് സ്റ്റൈൽ ജിനി ദോശ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ദോശ ബാറ്റർ. ഞാൻ ഒരു 100 ml കപ്പില് ഒരു 3 കപ്പ് റൈസ്, പിന്നെ ഒരു 1 കപ്പ് ഉറുദാല്, അതായത് വൈറ്റ് സ്കിൻ ഇല്ലാത്ത നമ്മളുടെ ഉറുദാല്, അതാണ് ഞാൻ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഞാൻ ഒരു അരച്ചെടുക്കുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ ഞാൻ വേവിച്ച ചോറ്, നമ്മളുടെ ചോറ് ചേർത്തിരുന്നു അരച്ചെടുത്ത സമയത്ത്, ഓക്കെ, കുക്ക്ഡ് റൈസ് അതുകൂടെ ചേർത്താണ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തത്. അപ്പൊ അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഞാനിപ്പോ വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഫെർമെന്റ് ആയിട്ടുണ്ട്, കണ്ടാലറിയാം ശരിക്കും ഫെർമെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് അല്പം കൂടെ വെള്ളം ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. എന്ന് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, സോൾട്ട് കൂടി പോകരുത്. ദോശ ബാറ്റർ കഴിഞ്ഞു നമ്മളുടെ. ഇനി നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, നൈസ്ലി ചോപ്ഡ് ഓണിയൻ, നൈസ്ലി ചോപ്ഡ് കോറിയന്തർ ലീവ്സ്, ചെറുതായിട്ട് കട്ട് ചെയ്ത നല്ല ഫ്രഷ് മല്ലിയില, ഇതെല്ലാം കഴുകി വാഷ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നൈസ്ലി ചോപ്ഡ് അല്പം നമ്മളുടെ ക്യാബേജ് ആണ്. പിന്നെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ ഒരല്പം നമ്മളുടെ ക്യാപ്സിക്കം, അതായത് നമ്മളുടെ ഷിംല മിർച്ചും. ഈ ക്യാബേജും ഈ ഷിംല മിർച്ചും ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. പിന്നെ ഈ ജിനി ദോശയുടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹമ്മദാബാദിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ടൊമാറ്റോ ആഡ് ചെയ്യും ഇതിൽ. അപ്പൊ ടൊമാറ്റോ ആഡ് ചെയ്യുന്നത് അത് 100% നമ്മളുടെ ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഉള്ളി ഓണിയനും ഈ മല്ലിയിലയും സോസുകളും മാത്രം മതി ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും വളരെ ടേസ്റ്റിയാണ്. ഞാൻ അങ്ങനെ ഓണിയൻ ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അല്പം ഗ്രേറ്റഡ് പനീർ ആണ്, ഇതും ഓപ്ഷണൽ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചീസ്, മോസറേല ചീസ് ആണ്, നമ്മൾ പിസയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചീസാണിത്. അവിടെ ആഡ് ചെയ്യുന്ന ഐറ്റംസുകളാണ് ഞാൻ ഈ ദോശയുടെ കാണിക്കുന്നത്. ദെൻ നമ്മൾക്ക് വേണ്ടത് സോസ്. സോസിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ചില്ലി സോസ്, പ്ലസ് ഞാൻ എടുത്തിരിക്കുന്നത് ഷെസ്വാൻ സോസ്, പിന്നെ നമ്മൾക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോ ഈ ഷെസ്വാൻ സോസ് കുറച്ച് സ്പൈസിയാണ്, ചില്ലി സോസും കുറച്ച് സ്പൈസിയാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ സ്പൈസി ആകാതെയൊക്കെയാണ്. അപ്പൊ അതനുസരിച്ച് മിക്സ് ചെയ്യുക. ഇത് 3, ഓക്കെ. പിന്നെ ദോശക്കല്ലയിൽ തൂക്കാനായിട്ട് അല്പം എണ്ണ, പിന്നെ നമുക്ക് കോട്ടൺ ഗ്ലൗസ് വേണം. കോട്ടൺ, പിന്നെ നമ്മൾക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ആണ് ബട്ടർ. ബട്ടറിലാണ് ആക്ച്വലി ഈ ദോശ ഉണ്ടാക്കുന്നത്. ബട്ടറിന്റെ ഒരു ബാർ ഉണ്ടെങ്കിൽ ആ ബാർ എടുത്തിട്ട് അതിന്റെ പുറത്ത് തൂത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചു, മെൽട്ട് ആയി പോയി. അപ്പൊ ആ ബാർ ഇരിപ്പില്ല. അപ്പം വലിയ ബാർ ബട്ടറിന്റെ ആ ഒരു കട്ട, ഇങ്ങനെ ഒരു ബാർ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് മെൽറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് പുറത്തൊന്ന് തൂത്ത് കൊടുത്താൽ ദോശയുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ നല്ലതുപോലെ ചൂടാണ്. തൊട്ട് അല്പം എണ്ണ തൂത്ത് കൊടുക്കണം ആദ്യം.
apply some oil. Tava oruvaadu heat aagirathu ketto, overheat aagirathu. Nalla thupole chooda aikkazhinju tava flame korakkuka. Karanam nammalku ee dosha idinte porathu koreye neram vekkanulladana. Now tava is very hot. Appo oru little bit water sprinkle cheyyuka. Oru alpam vellam onnu sprinkle cheythu kodukka. Then ദോശ ബാറ്റർ കറക്കുന്ന സമയത്ത് ഇത് ഒരേ മൂവ്മെന്റിൽ കറക്കാതെ രണ്ട് സൈഡിലോട്ടും കറക്കുക. അപ്പം നമുക്ക് നല്ലതുപോലെ അത് കറക്കിയെടുക്കാൻ പറ്റും. ഒരു സൈഡിലോട്ട് കറക്കുമ്പോൾ ചിലപ്പോൾ അത് കയറി കടയിൽ ചൂടാണെങ്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ദോശ ബാറ്റർ ആഡ് ചെയ്തു. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് പോകരുത്. നമുക്ക് ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് പോകരുത്. കാരണം നമ്മൾ ഇത് കുറേ നേരം നമ്മൾ ഇത് തവ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ വേകുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പ്യുർ ഗീ ഉണ്ടെങ്കിലേ അത് അപ്ലൈ ചെയ്യാം നമുക്ക്. ബട്ടർ വേണമെന്ന് ബട്ടറാണ് ആക്ച്വലി ചേർക്കുക. അപ്പം ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ലതുപോലെ ബട്ടർ നാല് വശവും സ്പ്രെഡ് ആണ് കേട്ടോ. ആ ബട്ടറിൽ കിടന്നാണ് അതൊന്ന് ആ വെജിറ്റബിൾസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു അല്പം ക്യാപ്സിക്കം. ഒരുപാട് ആഡ് ചെയ്യരുത്, ഒന്നും ഒരു ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി അല്പം ക്യാബേജ്. ഒരുപാട് ഒരു കാര്യവും ആഡ് ചെയ്യേണ്ട, കാരണം നമ്മളുടെ ദോശ ചെറുതാണ്. വലിയ ദോശയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കുറച്ച് നമ്മളുടെ സവാള. സവാളയാണ് നമ്മൾ ഇതിൽ കൂടുതലും ആഡ് ചെയ്യണത് കേട്ടോ. നമ്മളുടെ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് നമ്മളിനി ആഡ് ചെയ്യുന്നത് ഇതില് കുറച്ച് ചില്ലി സോസ്. ഒരുപാട് ആഡ് ചെയ്യുന്നില്ല ഞാനിപ്പം, മോൾക്ക് ഒരുപാട് ചില്ലി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. ഞാനിവിടെ ഒരു 1 teaspoon ഷെജ്വാൻ സോസ് ആഡ് ചെയ്തു. അപ്പൊ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ദോശ നമ്മളുടെ ഇത് ഒരുപാട് വലിയ ദോശയല്ല, അപ്പൊ ഇളക്കാനൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ സാധാരണ അവിടെയൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോശയായതുകൊണ്ട് മാഷ് ചെയ്യും നമ്മളുടെ, എന്താ പറഞ്ഞു ഇങ്ങനെ മാഷ് ചെയ്യുന്ന ഇത് കിട്ടുമല്ലോ നമുക്ക്, പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന മാഷർ കിട്ടുമല്ലോ, അതുകൊണ്ടൊക്കെ മാഷ് ചെയ്താണ് അവര് ഇത് ശരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അല്പം പനീർ ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലിറ്റിൽ ബിറ്റ് പനീർ ഗ്രേറ്റ് ചെയ്തത്, ഒരുപാട് ആഡ് ചെയ്യുന്നില്ല ഒന്നും ഞാൻ. പനീർ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ. ജസ്റ്റ് സ്പ്രെഡ് ദിസ് ഓൾ ഓവർ ദ ദോശ. ദോശ നമ്മളുടെ അടിയിൽ നല്ലപോലെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ദോശ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദോശ മൂവ് ചെയ്യരുത്. കോറിയന്തർ ലീവ്സ് ആണ്, മല്ലിയില. മല്ലിയില ഒരുപാട് ഇടും ഈ ദോശക്ക്. മല്ലിയിലയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ഷ്രെഡഡ് ചീസ്, അതായത് കട്ട് ചെയ്ത ചീസ് ഞാൻ ആഡ് ചെയ്യുവാണ്. ഒരുപാട് ആഡ് ചെയ്യണ്ട, അല്പം ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് നമ്മൾ പിസയ്ക്കൊക്കെ ആഡ് ചെയ്യണ പോലെ. ഇനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2 to 3 minutes നമ്മൾ ഇതുപോലെ വെക്കുക. 2 to 3 minutes കഴിഞ്ഞിട്ട് നമുക്കത് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഒരു 3 minutes ഇത് അടച്ചു വെച്ചു. നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ലുക്കിംഗ് യമ്മി. അതിന്റെ ആ ചീസ് എല്ലാം ഇതായിട്ടുണ്ട്. നമുക്കിത് മടക്കാം. കൈ കൊണ്ടൊന്ന് സൂക്ഷിച്ച് മടക്കി കൊടുക്കുക. യെസ്, ദിസ് ഈസ് അവർ ഡിലീഷ്യസ് യമ്മി ഡിലീഷ്യസ് അഹമ്മദാബാദി സ്ട്രീറ്റ് സ്റ്റൈൽ ചിനി ദോശ ഈസ് റെഡി. അപ്പൊ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. Look at that texture, color.
അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഡയറക്റ്റ് ദോശയിൽ ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് വഴറ്റണം എന്ന് തോന്നിയാൽ, പച്ച ചുവയ്ക്കുന്നു എങ്ങാനും തോന്നിയാൽ, നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലൊരു സ്പൂൺ എണ്ണയൊഴിച്ചിട്ട് നമ്മളുടെ ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഈ സ്റ്റെക്കൻ ദോശ നമുക്ക് ഈ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസും കൊണ്ട് കൂടിയാണ് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. ഇപ്പൊ നമ്മളുടെ ഫ്ലെയിം ഞാൻ ഒരു ലോ ടു മീഡിയം വെച്ചിരിക്കുകയാണ്. അതിന്റെ ആ ബാറ്റർ ഒന്ന് ഇതാ വേണ്ടിട്ട് ജസ്റ്റ് സ്പ്രെഡ് ദ ബട്ടർ. Now we will add the vegetables. ഇവിടെ ഞാൻ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ നമ്മളുടെ ഒരല്പം ക്യാബേജ്, ഇത്രയും സാധനങ്ങൾ ഒരു സ്പൂൺ എണ്ണയിൽ ഒന്ന് 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്ത്, അതായത് ഒന്ന് വഴറ്റിയെടുത്തതാണത്. അപ്പൊ ഇതിന് ഒരല്പം ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഞാൻ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി സ്വീറ്റൻ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഇവിടെ ഒരു 1 ടീസ്പൂൺ ഷെസ്വാൻ സോസും ആഡ് ചെയ്തു. ഷെസ്വാൻ സോസിന് നല്ല സ്പൈസാണ്, അപ്പോൾ ഒരുപാട് ആഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സ്പൈസി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ അഹമ്മദാബാദിലൊക്കെ കിട്ടുന്ന ദോശ ഞാൻ പറഞ്ഞു, അവിടെ കുറേ സ്പൈസി ആണത് കിട്ടുന്നത്. അപ്പം ഇതുപോലെയാണെന്ന് കരുതരുത്. അവിടെ അവർ ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. കുറേ നമ്മളുടെ കൊറിയന്തർ ലീവ്സും ഒക്കെ ഇട്ട് പിന്നെയാണ് അവരത് ഫോൾഡ് ചെയ്ത് എടുത്തു തരുന്നത്. ആ ദോശ ഉണ്ടാക്കിയെടുക്കാൻ കുറേ സമയം എടുക്കും, കാരണം ദോശ വലുതാണ്, വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ അത്രയും സമയം വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ഒരല്പം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ, മെയിൻലി നമ്മൾ ആഡ് ചെയ്യുന്ന ഇതില് നമ്മളുടെ മല്ലിയില, മല്ലിയില ഒരുപാട് ആഡ് ചെയ്യാറുണ്ട് ഇതില്. ഇവിടെ ഞാൻ ഷ്രെഡഡ് ചീസ് ആണ് ആഡ് ചെയ്യുന്നത്, മോസറേല ചീസ്. ഓക്കെ, നമുക്കിതിനി ഒന്ന് ഒരു 2 to 3 മിനിറ്റ്സ് അടച്ചു വെക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ മോസറേല ചീസ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ മോസറേല ചീസ് ഇടുക അതും ഓപ്ഷണൽ ആണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒന്നും മോസറേല ചീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. സൂക്ഷിച്ചു മടക്കുക, കൈയൊക്കെ പൊള്ളരുത്. നമ്മളുടെ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, റോള് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ജിനി ദോശ നോർമലി ചെറിയ ചെറിയ റോൾസ് ആയിട്ടായിരിക്കണേ ദോശ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. വെരി ടേസ്റ്റി എമ്മിലേഷ്യൻസ് ദോശ. നമുക്കത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ സ്നാപ്പ് എടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കാം.